എടാ ഒന്നും പറയണ്ടോ, ഇന്ന് കടയിലെ ആകൊന്ന് ഉദ്ഘാടന കച്ചവടം കേട്ടെ, മൊത്തത്തിൽ ഒരു പ്രാന്തം വന്ന് രാവിലെ തന്നെ ഓംപ്ലേറ്റ് എന്ന് പറഞ്ഞ് സിംഗിൾ ഓംപ്ലേറ്റിൽ നാല് കോഴിമുട്ട ഇടണം പോലെ തന്നെ. ആ എന്താ ചെയ്യാ, ഞാൻ കുറച്ച് നേരം വിളിച്ചു, ഇവിടെ റേഞ്ചില്ല. എത്ര നേരം ഇവനെ കാത്തു നിൽക്കുന്നത്, കാത്തുനിന്ന് ആൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. പറഞ്ഞാ പറഞ്ഞ സമയത്തിട്ട് വരില്ല, ഒരു കൃത്യനിഷ്ഠയില്ല. എന്തൊരു സൂര്യക്കേടാണിത്, നമുക്ക് എന്തോ ഒരു പോലെയാവില്ലേ? എന്താടാ ഈ വഴിയാല നടക്കുന്ന, കൊറേ നേരമായില്ലോ ഈ പണ്ടർക്കാല. എന്തിട്ടാണ് നിനക്ക് വേണ്ടത്? കോട്ടിമുട്ടായിട്ട് മരുന്ന് ബനിയനിട്ടിട്ട് പോടാ. സ്വൈര്യക്കേട്, എന്തൊരു സ്വൈര്യക്കേടാണിത്. ആടോ കണ്ടുവച്ചാ മതിമ്പൊക്കെ എന്തോ ഒരു മരുവല്ലേ. ഇവനെ കാത്തുനിന്ന് ആൾക്ക് ദേഷ്യം പിടിക്കും, ഒരു സമയത്തിട്ട് വരൂല്ല. ഓ വരുന്നുണ്ട്. എത്ര നേരമാണ് നിന്നെ കാത്തു നിൽക്കുന്നത്? നീ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ എന്നെ ഞാൻ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങിയപ്പോഴല്ലേ വീട്ടിന് അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നേ, വിളിച്ചില്ല. എന്നാലും പോകേണ്ട കടമ നമ്മുടെ അല്ലേ, അങ്ങനെ അവിടെ കേറിപ്പുണ്ടല്ലോ. ആണുങ്ങൾക്ക് ഒരു വിലയില്ലടോ. അതെന്താ, ആണുങ്ങൾക്ക് ഒരു മൈൻഡും ഇല്ല. പെണ്ണുങ്ങളാണെങ്കിൽ കൂട്ട ഓടി ഇഞ്ഞു വന്നിരിക്കുക, ശർക്കരയിൽ ഈച്ച വന്നിരിക്കണ മാതിരി. എന്നിട്ടുണ്ടല്ലോ ഒരു ജോലി അങ്ങ് ഏൽപ്പിച്ചു എന്നെ. 10-25 പെൺകുട്ടികൾ വന്നിട്ട് പറയാ മുടിയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കണം അത്രേ. ഞാൻ മുല്ലപ്പൂ വെച്ച് കൊടുത്തെങ്കിലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ അവസാനം ഞാൻ 8 മണിക്ക് തുടങ്ങിയതാ, 12 മണി വരെ മുല്ലപ്പൂ വെച്ച് കൊടുത്ത് കൊടുത്ത് കൊടുത്ത്. പെൺകുട്ടികളുടെ ഈ മുടിക്കൊക്കെ എന്തിന് നല്ല മണം അല്ലേ. പിന്നെ സമ്മാനം കിട്ടിയോന്നോ, എന്തൊരു ചോദ്യം, 2 ഡസൻ ക്യൂടെക്സും 3 ഡസൻ നൈറ്റ് പോളിഷും കിട്ടി. നീ എന്ത് പണിയാണ് ചെയ്തത്? നിനക്കൊന്ന് എന്നെ വിളിച്ചോടായിരുന്നോ? നിന്നെ വിളിച്ചു, നിന്റെ PP നമ്പർ അല്ലേ. അവിടെ വിളിച്ചപ്പോഴും ഞാനൊരു കാര്യം അറിഞ്ഞിട്ടോ. എനിക്ക് നാണം വന്നത് പറയാൻ. നിനക്ക് നാണിക്ക, നിനക്ക് നാട്ടിലൊരു ഇരട്ടപ്പേരുണ്ടല്ലേ. ആരെ പറഞ്ഞത്? ഞാൻ അറിഞ്ഞു. ഉണ്ടോ ഉണ്ടോ പേരുണ്ടോ? ആരെ പറഞ്ഞത് എനിക്ക് അറിയണം. അത് നമ്മുടെ സുധാമണി ചേച്ചി. സുധാമണി ചേച്ചി പറയാ, നിന്റെ നാട്ടിലെ പേരെന്താന്നറിയോ? അമ്മായി ഷാജി. അരെ എന്റെ വീട്ടിന്റെ അടുത്തല്ല സുധാമണി ചേച്ചിയോ? അയ്യോ സുധാമണി ചേച്ചിന്റെ പത്രാസ് കണ്ടാൽ എന്റെ ഗുരുവായൂരപ്പ. എന്താണ് അമ്മേന്റെ നില? എന്താണ്? അയ്യോ നീ പുറത്ത് പറയില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. പറയ്. അയ്യോ ആ സ്ത്രീയുടെ മുടിയുണ്ടല്ലോ വിഗ്ഗ. അയ്യോ കണ്ട പറയില്ലട്ടോ. എന്താ പറയില്ല, ഒരു ദിവസം ചീകുമ്പോ ഒന്നായിട്ട് തൊഴിഞ്ഞു വീണു. പിന്നെ ആ സ്ത്രീക്ക് എന്താ എന്നോട് ദേഷ്യം എന്നറിയോ? എന്താണ്? എന്താ അറിയാ, എന്റെ വീട്ടിൽ തൂത്തുവാരി ഞാനാണല്ലോ. നീ തൂത്തുവാരിയോ? എത്ര കാലായി തൂത്തുവാരി. അരി അരിക്കുക, പിന്നെ മുളക് അരിക്കുക, അരി ഇട്ടതൊക്കെ ഞാനല്ലേ. ആ ഈ തൂത്തുവാരാ സമയത്ത് വേസ്റ്റ് ഉണ്ടല്ലോ ചണ്ടി, ഞാൻ ഈ സ്ത്രീയുടെ മതിലിന്റെ മുകളിൽ അപ്പുറത്തേക്ക് ഇട്ട് ആ സ്ത്രീ ചൂലി വാങ്ങി ഒരു അടിയടോ. നമുക്ക് എന്തോ ഒരു പോലെ ആവൂലേ. യൂത്ത് നിന്നിട്ട് നീ ഒന്നും ചെയ്തില്ലോ. ഞാൻ എന്ത് ചെയ്യാൻ കൊണ്ട് നിന്ന്? പക്ഷെ അത് മോശമല്ലോ. എന്ത് മോശം, എന്റെ ഭാര്യ എന്നെ തല്ലല്ലോ. ഭാര്യ തല്ലു, അമ്മായിമ്മ കുത്തു, ഭാര്യന്റെ അനിയത്തി അടിക്കും, അവസാനം കൂട്ടടിയാ. നമുക്ക് എന്തോ ഒരു മതിരവല്ലേ. അത് മോശമാണ് കേട്ടോ. എന്ത് മോശടോ, ഞാൻ കിട്ടിയത് തുറന്ന് പറയുന്ന കൂട്ടത്തിൽ കിട്ടിയിട്ട് മിണ്ടാണ്ട് അടക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടാവും. നമുക്ക് എന്തോ ഒരു മതിരവല്ലേ. അതൊക്കെ പോട്ടെ, നിന്റെ കുട്ടികൾക്ക് യുവജനോത്സവ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് വീമ്പിളക്കി കണ്ട് നടന്നിട്ട് ഒന്നും കിട്ടിയില്ലോ. കിട്ടിയില്ല കിട്ടിയില്ല. കിട്ടാത്തതിന്റെ കാരണം എന്താണ്? എന്താണ്? അയ്യോ ഒന്ന് എന്റെ പഠിപ്പിന്റെ മോശം, രണ്ടാമത്തെ സ്റ്റേജിൽ പെർഫോമൻസ് നടക്കുന്ന സമയത്ത് എന്റെ ഗുരുവായൂരപ്പ. എന്താ സ്ഥിതി? എന്താ സ്ഥിതി? അയ്യോ സ്റ്റേജിന്റെ മേക്കുന്ന അപ്പുട്ടമാഷോ സരസ്വതി ടീച്ചറും കൂടി കുസു 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 എന്ന് ആ പറഞ്ഞാ തീരാത്ത വർത്താനം ഉണ്ടവനെ. ആ അത് മാത്രല്ല, അവസാനം ഉണ്ട് സരസ്വതി ടീച്ചറെ തലേത് അപ്പുട്ടമാഷ പേരെടുത്ത് പൊട്ടിച്ചു കൊടുക്കണേ. നമുക്ക് എന്തോ ഒരു മധുരവല്ലേ. എനിക്കാണെങ്കിൽ നാണാവും. പിന്നെ എന്താ പറയാ, എന്റെ കുട്ടിക്ക് വല്ലാത്തൊരു സംഭവം, അരമണ്ഡലത്തിൽ ഇരിക്കാൻ പറഞ്ഞു. ചെമ്മത്ത് കുട്ടികളിരിക്കൂല, നല്ല അട്ടി കൊടുക്കാൻ പാടില്ല. അതന്നെ എന്തിട്ടാണ്ടാ ഈ നോക്കിക്കണേ, എന്തൊരു സൈര്യക്കടാണ്. റോട്ടുമ്പിൽ ഇറങ്ങിക്കൂടാ, ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നൂടാ. ഹലോ തത്തപ്പിച്ചിട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നിനക്കൊരു തിരക്കുണ്ടെന്ന് പറഞ്ഞ ആരോ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. എനിക്ക് പോയിട്ട് അല്പ തിരക്കുണ്ട്, മറ്റൊന്നുമല്ല. കുറച്ച് കുട്ടികൾ നീതും സരളയൊക്കെ അവിടെ നിർത്ത പഠിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. പോയി പഠിപ്പിച്ചിട്ട് നീ പെട്ടെന്ന് പോയിട്ട് വരാട്ടോ. ഗ്യാപ്പിലൊരു കയ്യാങ്കളി. അല്ലടോ നിനക്കല്ലേ മിലിറ്ററിയിൽ ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞ്. മിലിറ്ററിയാ? ആരെ പറഞ്ഞു? ഞാൻ അറിഞ്ഞു. ഡാൻസിന്റെ കോട്ടയിലാ? അതെ അതെ. അല്ലാണ്ട് കളിയൊക്കെ അല്ലേ? എങ്ങനെ? ഓംപ്ലേറ്റ് ഇല്ല,
ഓംലെറ്റ്. എടോ ഓംലെറ്റ് എന്നാണ് പറയുക, ഓംലെറ്റ് ഉണ്ട് 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 ഉണ്ട്. നല്ല പോലെ കലക്കിക്കോളിയേ. അത് വേണ്ട, എനിക്കൊരു കട്ടൻ ചായ മതി. കട്ടൻ ചായ ഇല്ല, ഇല്ല കട്ടൻ ചായ ഇല്ല. എന്നാൽ പാൽ ചായ? പാൽ ചായ ഇല്ല. എന്നാൽ പാൽക്കാപ്പി? പാൽക്കാപ്പി ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ല. ഒന്നുമില്ല. പൂട്ടുണ്ടോ? ഓ പൂട്ടുണ്ട്. ഉണ്ടല്ലേ. ശിവ കണ്ടേച്ചാ മതി. താക്കോലോ? ഓ താക്കോലുണ്ട്. താക്കോലുണ്ടല്ലേ. ആണും പെണ്ണും കൊട്ട തെണ്ടി. അയ്യല്ല അച്ഛൻ ചത്തോട്ടെ. എടാ സംശന, എടാ നമ്മൾ അന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്തുനിന്ന് ഒരു പയ്യനെ കണ്ടില്ലായിരുന്നോ, മറ്റേ ഡാൻസ് മാസ്റ്റർ? അവൻ ഇന്നിന്റെ കടയിൽ വന്നിരുന്നു. നമ്പർ കിട്ടി. ഞാൻ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ കുറച്ചു വിളിക്കും. ബിസിനസ് ബിസിനസ് ഉണ്ട്, ബിസിനസ് വന്നിട്ടുണ്ട്, ഇപ്പൊ വിളിക്കാം. ചേട്ടാ അമ്പിടി കുട്ട, കുഞ്ഞുമണി കുട്ട, പാപ്പ ഞഞ്ഞ എമ്പടെ പോയി വന്നി മോഞ്ഞി, എമ്പടെ പോയി വന്നതാണ്. ചേട്ടനെന്താണ് ഇപ്പൊ ഉണ്ടായ പിള്ളേരോട് പോലെ സംസാരിക്കണ? ഞാൻ വലുതായില്ലേട്ടാ. അയ്യോ മറന്നുപോയി, മോനെ മറന്നുപോയതാട്ടോ. ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചിട്ടാ. എന്താ കുട്ടാ? പിന്നെ ഹാൻസ് ഒന്നും ഇപ്പൊ വിൽക്കാൻ പാടില്ലെന്നാണ് ആരോട് പറയണ്ടോ. അഞ്ചെണ്ണം ഇല്ല, ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട്, മൂന്നെണ്ണം ഉള്ളു. ഇത്ര മതി. എത്ര വയസ്സായി? മൊത്തം 4, 10, 17, 50. ഒരു നാരങ്ങ വെള്ളം എടുക്ക്, ഭയങ്കര ക്ഷീണം. ഭയങ്കര ക്ഷീണം. ഒരു നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം സാർ? ഉപ്പാണോ മധുരാണോ സാറേ? രണ്ടു വിട്ടോ. ക്ഷീണമാണോ? ആണോ? രണ്ടു വിട്ടോ. ഓരോ കാര്യങ്ങൾ കൊച്ചു പിള്ളേർ സാറേ. ആ ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്ത് നോക്കുകയാണ്. എന്താണ്? നമ്മുടെ പഴയ കാലം പോലെ ഒന്നുമല്ല ഇപ്പോഴത്തെ കാലം. എന്തുപറ്റി? പഴയ കാലത്തൊക്കെ നമ്മള് പുറത്തിറങ്ങുമ്പോ തന്നെ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിക്കണം. ഇപ്പോഴുള്ള പിള്ളേര് പാരമ്പരാഗ്, ഹൻസ്, തീപ്പെട്ടി, ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇപ്പൊ. ഇങ്ങനെ ആണോ? ഇപ്പൊ ഇവന്റെ കാര്യം തന്നെ നോക്കാം. ഇവനാ? മറ്റേ കൃഷ്ണന്റെ മോനാ. കൃഷ്ണൻ? ഏത് കൃഷ്ണൻ? മറ്റേ ചക്കമോഷണം. ചക്കം? അതെ അതെ, ചക്കമോഷണം കൃഷ്ണന്റെ മോനാ. ഇപ്പൊ ഇവിടുന്ന് എന്തൊക്കെ പർച്ചേസ് ചെയ്തു? തിരിഞ്ഞു തരാം കൊണ്ട്. അല്ല അറിഞ്ഞില്ലേ? എന്തേ ഇപ്പൊ ഇവിടുന്ന് എന്തൊക്കെ പർച്ചേസ് ചെയ്തതാണ്? എന്തൊക്കെ മേടിച്ചെന്നറിയോ? മിണ്ടൽ എന്തൊക്കെ മേടിച്ചെന്നറിയോ? എന്താ മേടിച്ച? ഹാൻഡ്സ്, പിന്നെ പിന്നെ കഞ്ചാവൻ ചോദിച്ചതുമില്ല, ഞാൻ അങ്ങോട്ട് കൊടുത്തതുമില്ല. കഞ്ചാവ് ഉണ്ടോ? കഞ്ചാവ് ഇല്ല സാർ. ഞാൻ എന്റെ പൊന്നു സാർ, ഞാൻ കഞ്ചാവ് വരെ ഇതുവരെ കച്ചവടം ചെയ്തിട്ടില്ല. ഇല്ലേ? സത്യം പറഞ്ഞാ? ഇല്ല സാർ, കഞ്ചാവ് സത്യമായിട്ടും കഞ്ചാവ്. കുറച്ചൊക്കെ മേടിച്ചു വെക്കണം. നല്ല ബിസിനസ്സാ, നല്ല ബിസിനസ്സാ. അതെ സാർ, വേറെ കാര്യമുണ്ട്. ഇത് ഈ ബോർഡ് എഴുതി വെച്ചോണ്ടില്ലേ? ബോർഡെന്താ? 18 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കരുതെന്ന്. എത്ര വയസ്സുണ്ടോ നിനക്ക്? എത്ര വയസ്സുണ്ടോ നിനക്ക്? 12. സത്യം പറയണ. 13. പറയണ സത്യം. 12. 13. ഉറപ്പിക്കണേ ഒന്ന്. 14. 14 ഉറപ്പിച്ചോ? എന്തൊക്കെയാണ് നിന്റെ കയ്യില് കാണിക്കണം. അയ്യോ എന്തൊക്കെയാണ് ഇത്? മൂന്ന് പേക്ക് പാൻപരാഗ്. അത് കാണിച്ചു കൊടുക്കടാ. പറഞ്ഞിട്ടില്ലേ പറയട, നീയൊക്കെ സമൂഹത്തിന് പുതിയ തലമുറ ഉണ്ടാവേണ്ട പിള്ളേരല്ലേ? നീയൊക്കെയാണ് ഹാൻസ്, നീയൊക്കെയാണ്. കാണിച്ചടാ. പിന്നെ ആർക്കടാ? ഏഹ്.